സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് അപ്പോൾ അത് കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല സി പി എം ഭരിക്കുന്ന നിരവധി ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സി പി എം നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൊള്ള സങ്കേതമാണ് ഈ സഹകരണ ബാങ്കുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോട്ട് നിരോധനം കൊണ്ടുവന്നു. നോട്ട് നിരോധനം എന്തിനാണ് കൊണ്ടുവന്നത്? നോട്ട് നിരോധനം കൊണ്ടുവന്നത് കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനം കൊണ്ടുവന്ന സമയത്ത് അതിന് പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത്, ഒന്നാമതായിട്ട് എതിർത്തത് സി പി എം ആണ്. ഈ നോട്ട് നിരോധനം കള്ളപ്പണക്കാരെ മാത്രം ബാധിക്കുന്നതാണ്. യഥാവിധി പണം സമ്പാദിച്ച ടാക്സ് അടയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നോട്ട് നിരോധനം ബാധിച്ചിട്ടില്ല. ബാധിച്ചത് ആരെയാ? സോഴ്സ് ഇല്ലാത്ത പണം, അഴിമതിപ്പണം, കള്ളപ്പണം, അത് കൈവശം വെച്ച ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് നോട്ട് നിരോധനം ബാധിച്ചത്. അപ്പൊ ആ നോട്ട് നിരോധനത്തെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് എതിർത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള ഇവരുടെ കള്ളപ്പണ ഇടപാടുകൾ തടയപ്പെടും. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവനെയും പാമ്പ് കടിച്ച് മരിച്ചവനെയും ക്യാൻസർ പിടിച്ച് മരിച്ചവനെയും ഒക്കെ നോട്ടിന് വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടാണ് മരിച്ചത് എന്ന് കള്ള പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി ജനങ്ങളെ തെരുവിലിറക്കിയത് ഇതിന്റെ പേരിലാണ്. വ്യാപകമായിട്ടുള്ള കള്ളപ്പണം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിൽ. ഇത്രയും കൊല്ലമായിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതൽ ജീപ്പ് കുംഭകോണം, അരി കുംഭകോണം തുടങ്ങി ഇന്ന് വരെയുള്ള മാസപ്പടി വരെയുള്ള സകല കുംഭകോണങ്ങളിൽ കൂടിയും അവർ നേടിയെടുത്തിട്ടുള്ള പണം കള്ളപ്പണം, ആ കള്ളപ്പണം മുഴുവൻ സഹകരണ ബാങ്കുകളിലാണ്. അത് ടാക്സ് അടയ്ക്കുന്ന പണമല്ല. അപ്പൊ നോട്ട് നിരോധന കാലത്ത് നോട്ട് മാറ്റി കിട്ടണമെങ്കിൽ പണത്തിന്റെ സോഴ്സ് കാണിക്കണം. അപ്പൊ സോഴ്സ് കാണിക്കാൻ സാധിക്കുമോ? അപ്പൊ കെ വൈ സി ബാധകമാക്കണം. നോ യുവർ കസ്റ്റമർ, നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് വെളിപ്പെടുത്താൻ സാധിക്കുമോ? സഹാക്കന്മാർക്ക് സാധിക്കുമോ? ഇന്ന് വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടുണ്ടോ? വേർപ്പിന്റെ അസുഖമുള്ള നേതാക്കന്മാരല്ലേ? അവരൊക്കെ മണിമാളികകൾ പണിതു, വിദേശ നിർമ്മിത കാറുകളിൽ സഞ്ചരിക്കുന്നു, മക്കളെയൊക്കെ കോടികൾ ചെലവാക്കി വലിയ ബിസിനസ്സുകാരാക്കി മാറ്റി. ഇതെല്ലാം കള്ളപ്പണമാണ്, ഇതിനൊന്നും സോഴ്സ് കാണിക്കാൻ സാധിക്കില്ല. അപ്പോ അങ്ങനെയുള്ള പണം, അങ്ങനെയുള്ള ഒരുപാട് കോടികൾ ഈ നോട്ട് നിരോധന സമയത്ത് ഈ എം കെ കണ്ണൻ കേരളം മുഴുവൻ ഓടി നടന്നു. അദ്ദേഹത്തിന് കാറിന് ഒരു വിശ്രമം ഉണ്ടായിരുന്നില്ല. ഈ കേരളത്തിലെ മുഴുവൻ സി പി എം നേതാക്കന്മാരുടെയും കള്ളപ്പണം കാറിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സഹകരണ ബാങ്കുകളിൽ കൂടി മാറ്റിയെടുക്കുന്ന പണിയായിരുന്നു എം കെ കണ്ണന്. അപ്പൊ അതുകൊണ്ടാണ് നോട്ട് നിരോധനത്തെ ഇവർ സംഘടിതമായിട്ട് എതിർത്തത്. ഈ കള്ളപ്പണത്തിന് കള്ളപ്പണം പുറത്തു വരും എന്നുള്ള പേടി കൊണ്ടാണ് ഈ കെ വൈ സി നിയമത്തെ അവർ ഭയപ്പെടുന്നത്. ഇപ്പൊ കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് രൂപീകരിച്ചു, എന്തിനാ സി പി എം പഠിക്കണം? കേന്ദ്രത്തിൽ കേരളത്തിലുള്ള പല വകുപ്പുകൾക്കും കേന്ദ്രത്തിൽ വകുപ്പുണ്ടല്ലോ. അപ്പൊ ഒരു വകുപ്പ് കൂടി വന്നാൽ അത്രയും നല്ലത് എന്നല്ലേ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അപ്പൊ കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് രൂപീകരിച്ച് അമിത്ഷാ അതിന്റെ കേന്ദ്രമന്ത്രിയാകുമ്പോ എന്തിനാണ് സി പി എം നേതാക്കന്മാർ വിറളി പിടിക്കുന്നത്? ആ വിറളി പിടിക്കുന്നതിന് കാരണം ഇവരുടെ കള്ളപ്പണമാണ്. സഹകരണ ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള കേന്ദ്രീകരിച്ചിട്ടുള്ള ഇവരുടെ കള്ളപ്പണത്തിന്റെ ഭയമാണ് ഈ വിറളി പിടിക്കാനുള്ള കാരണം. അല്ലാതെ എന്താ വിറളി പിടിക്കേണ്ട കാര്യം? അപ്പൊ നോട്ട് നിരോധനത്തെ എതിർക്കുന്നു, കെ വൈ സി നിയമം വരുമ്പോ അതിനെ എതിർക്കുന്നു, കേന്ദ്രത്തില് സഹകരണ നിയമം വരുമ്പോ എതിർക്കുന്നു, ഇനിയിപ്പോ റിസർവ് ബാങ്ക് പറയുന്നു. റിസർവ് ബാങ്ക് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എല്ലാ സഹകരണ ബാങ്കിലും, രാജ്യത്തെ മുഴുവൻ സഹകരണ ബാങ്കുകളെയും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ലോക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കരുത്, മാനിപ്പുലേഷൻ നടക്കാൻ പാടില്ല. അതിനെന്തുകൊണ്ട് എതിർക്കുന്നു? എന്താ അതിനെ എതിർക്കേണ്ട കാര്യം? റിസർവ് ബാങ്ക് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്താ കുഴപ്പം? അപ്പൊ അത് ഉപയോഗിക്കില്ല, എന്താ തട്ടിപ്പിന് വേണ്ടി. ഇപ്പോ കരുവന്നൂരിൽ ഇത്രയും വലിയ തട്ടിപ്പ് മുഴുവൻ നടന്നത് ലോക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ഇത് റിസർവ് ബാങ്ക് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നുവെങ്കിൽ ഈ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. അവിടെ 50 ലക്ഷത്തിൽ കൂടുതൽ ലോൺ അനുവദിക്കാൻ പാടില്ല, നിയമമാണ്. പക്ഷേ 86 ലോണുകൾ 50 ലക്ഷത്തിൽ കൂടുതൽ അവിടെ അനുവദിച്ചു. ഇപ്പൊ റിസർവ് ബാങ്ക് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നുവെങ്കിൽ അതവിടെ നടക്കില്ല. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോട്ട് നിരോധനത്തെ എതിർത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി രണ്ടാമത് ചോദിച്ച കാര്യം, ഇപ്പൊ ഇ ഡി കണ്ടെത്തിയിട്ടുള്ള പണം അതെങ്ങനെ സഹകാരികൾക്ക് കിട്ടും? സഹകാരികൾക്ക് കിട്ടും, സഹകാരികൾ അവരുടെ പണം
ഈ ബാങ്കിൽ നിന്ന് കരിവന്നൂർ ബാങ്കിൽ നിന്ന് ഇവർ കട്ടുകൊണ്ടു പോയിട്ടുള്ള പണമാണ് ഇടി കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ പണം നഷ്ടപ്പെട്ട സഹകാരികൾ ബാങ്കിൽ ക്ലെയിം പെറ്റീഷൻ കൊടുക്കണം ഞങ്ങളുടെ പണമാണ് ഇപ്പോ ഇടി കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പണമാണ് ആ പണം ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപ കരിവന്നൂർ ബാങ്കിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് സഹിതം എനിക്ക് പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ ഇടി കണ്ടെത്തിയിട്ടുള്ള ഈ പണം എല്ലാവർക്കും പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ കോടതിക്ക് സാധിക്കും അല്ല ഒരു തടസ്സമില്ല അപ്പൊ അതിന്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പലരും ക്ലെയിം പെറ്റീഷനുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞു ഇനി എല്ലാ ആളുകളും പണം നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും ഇടി തുക കണ്ടെത്തുന്നതിനനുസരിച്ച് കോടതിയിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്താൽ അവർക്കൊക്കെ പണം തിരിച്ചു കിട്ടും ഇപ്പൊ ചെറിയൊരു മീനെ പിടിച്ചിട്ടുള്ളൂ വലിയ മീനുകളുണ്ട് സ്രാവുകളുണ്ട് കൊമ്പൻ സ്രാവുകളുണ്ട് അവരെ പിടിക്കുമ്പോ ഈ 343 കോടിയിലേക്ക് എത്തും ഇപ്പേ 87.75 കോടി രൂപ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ മീനെ പിടിച്ചപ്പോ കിട്ടി ഇനി വലിയ മീനുകളുണ്ട് കെ രാധാകൃഷ്ണൻ ഉണ്ട് AC മൊയ്തീൻ ഉണ്ട് ഇവരാരും സംശയിതരല്ല ഇവരൊക്കെ ഇവരുടെ ബിനാമിയാണ് ഈ സതീശൻ വളരെ കൃത്യമായിട്ട് ഇടി പറഞ്ഞല്ലോ ആരുടെ ബിനാമിയാണ് AC മൊയ്തീന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത്രയും കോടികൾ കൊണ്ടുപോയത് ഇപ്പോ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും വരെ 117 പ്രോപ്പർട്ടി കണ്ടെത്തിയതിൽ ഇടി കണ്ടെത്തിയതിൽ ഈ സംസ്ഥാനങ്ങളിൽ പോലുണ്ട് അപ്പൊ ഇനി അന്വേഷണം മുന്നോട്ട് പോയി ഈ വലിയ സ്രാവുകളെ പിടിക്കുമ്പോ കരുവന്നൂരിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ടുള്ള പണം മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ രീതിയിലുള്ള ഇഡിയുടെ അന്വേഷണത്തിൽ നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ട് മുഴുവൻ പണം ഈ ഉപ്പ് തിന്നവര് മുഴുവൻ വെള്ളം കുടിച്ചിരിക്കും ഈ പണം മുഴുവൻ തിരിച്ചു പിടിച്ചിരിക്കും ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഈ പണം നഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിന്റെ മറവിൽ നടക്കുന്നത് ഈ ലോൺ ടേക്ക് ഓവർ എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമാണ് അതെങ്ങനെയാണ് പലർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ കരുവന്നൂർ ബാങ്കിൽ നിന്ന് 49 കോടി രൂപ PP കിരൺ കള്ള ലോണിൽ കൂടി അവിഹിതമായിട്ട് കൈപ്പറ്റി അത് ക്യാഷ് ആയിട്ടാണ് ചാക്കിൽ കെട്ടിയാണ് അല്ലാതെ വൈറ്റ് മണിയല്ല ചാക്കിൽ കെട്ടിയാണ് 49 കോടി രൂപ കൊണ്ടുവന്നത് ആ പണം കൊണ്ടുവന്നത് അരവിന്ദാക്ഷനും സതീശനും കൂടിയാണ് അപ്പോ കണക്കില്ലാത്ത കള്ളപ്പണം 49 കോടി രൂപ ആരുടെ കയ്യിൽ വന്നു സതീശന്റെ കയ്യിൽ വന്നു ആ കള്ളപ്പണം അവർക്ക് വെളുപ്പിക്കണം ആ കള്ളപ്പണം വെളുപ്പിക്കാനും വേണ്ടിയാണ് ഈ പറഞ്ഞ ചേട്ടനെ പോലുള്ള ആളുകളുടെ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നത് അദ്ദേഹത്തിന് 10 ലക്ഷം കുടിശ്ശികയുണ്ട് ആ 10 ലക്ഷം ക്യാഷ് ആയിട്ട് ഇവർ കൊടുക്കും അത് ബ്ലാക്ക് മണിയാണ് ആ ക്യാഷ് കൊടുത്ത് ആ ക്യാഷ് ഈ സഹകാരിയെ കൊണ്ട് ബാങ്കിൽ അടപ്പിക്കും എന്നിട്ട് അവരാ പ്രോപ്പർട്ടി എടുത്ത് വേറൊരു ബാങ്കിൽ ഒരു 10-14 ബാങ്കാണ് ഇതൊരു സംഘടിത ലൂട്ടിംഗ് ആണ് എന്നിട്ട് ഇപ്പോ അയ്യന്തോൾ ബാങ്കിൽ നിന്നാണ് ആ 10 ലക്ഷം അടച്ച് ആധാരം എടുത്തതെങ്കിൽ ആ ആധാരം കൊണ്ടുപോയി കണ്ണന്റെ തൃശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വയ്ക്കും എന്നിട്ട് അവിടെ നിന്ന് 30 ലക്ഷം ലോണം പാസ്സാക്കും എന്നിട്ട് ആ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സതീശൻ പറയുന്ന അല്ലെങ്കിൽ സതീശന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സതീശൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോ ബാങ്കിൽ നിന്നാണ് 30 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് വൈറ്റായി 10 ലക്ഷം ക്യാഷ് ആയിട്ട് കൈ കൊടുത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ലോൺ പാസ്സാക്കി ആ പണം വൈറ്റായി ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെയാണ് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചെടുത്ത പണം മുഴുവൻ 14 അക്കൗണ്ടുകളിൽ കൂടി വിവിധ വ്യക്തികളിൽ കൂടി അവർ വൈറ്റാക്കി മാറ്റിയെടുത്തത്.